നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശവും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുവാനും ഒരു പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ ജൂൺ മാസം മുതൽ അവലംബിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിനുള്ള തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ട രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ടും വിപുലീകരിച്ചുകൊണ്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ചിലർക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ യോഗം കാണുന്നതുമുണ്ട്. പലവിധത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള വെല്ലുവിളികളെയും വന്നു ചേരുന്നത് വഴി അതിനെ അതിജീവിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഇനിയുള്ള രണ്ട് മാസം ഏപ്രിൽ മെയ് മാസകാലങ്ങൾ നിർണായകമായതുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കുക തന്നെ എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ സാധ്യതയുണ്ട്. റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കാൻ യോഗം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ അതിന് അവധിയെടുത്തുകൊണ്ട് പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെല്ലാം തന്നെ സ്വന്തം ഭാവനകൾക്കനുസരിച്ച് പൂർത്തീകരിക്കാൻ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും ഈ ഒരു മാസത്തിൽ വന്നു പോകുവാൻ അവസരം വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കൂടുതൽ സൗകര്യമുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന വിദേശ പര്യടനത്തിന് അനുകൂലമായിട്ടൊരു അനുമതി ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുവാൻ അവസരം യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷിക്കുന്ന പലർക്കും അനുകൂലമായിട്ടുള്ളൊരു അനുമതി ലഭിക്കുവാനിട വരും. ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം പ്രവേശനം ലഭിക്കുവാൻ ഇടയുള്ളത്. സൂക്ഷ്മ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള അംഗീകാരവും ലഭിക്കുവാനിട വരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം തേടുവാനുള്ള യോഗം കാണുന്നുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി സമാന ചിന്താഗതിയിലുള്ളവരിൽ നിന്നും സാമ്പത്തികമായുള്ള സഹായം വന്നു ചേരുവാനിട വരും. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നതിനാൽ ഈ ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകും എന്ന സങ്കല്പത്തോടുകൂടി പലവിധത്തിലുള്ള പുതിയ ഭരണ പരിഷ്കാരവും ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും. അനാരോഗ്യപരമായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേരുന്നത് ഒരു പക്ഷേ അതിൽ നിന്നെല്ലാം പിന്മാറി ആരോഗ്യ സംരക്ഷണത്തിന് ബന്ധപ്പെട്ടതായിട്ടുള്ള ചികിത്സാ രീതികളും വ്യായാമ മുറകളും അനുവർത്തിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയ്ക്ക് വേണ്ടി വരുവാൻ ഇടയുണ്ട്. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്.
ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നത് വഴി പകർച്ചവ്യാധികളെ അതിജീവിക്കാൻ സാധിക്കും. വ്യവസ്ഥയില്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. തീർത്തും അവിചാരിതമായിട്ട് ഈ യാത്രാവേളകൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. നിയമനിർവഹണത്തിൽ കൃത്യത പാലിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിമുഖത ഒഴിവാക്കി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കലാ സാഹിത്യം, കായികം, ഭാരതീയ സംസ്കാരം, പുരാണം, ഇതിഹാസം എന്നിവയുടെ താല്പര്യം, മറ്റ് അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി സാത്വികമായിട്ടുള്ള ചിന്തകളോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും പ്രവർത്തിക്കാനും പങ്കുചേരുവാനും ഒരവസരം വന്ന് ചേരുവാനും ഏപ്രിൽ മാസത്തിൽ ആയില നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തിൽ, അതായത് ആദ്യത്തെ പകുതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങളും ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ജോലികൾ ദ്രുതഗതിയിൽ ചെയ്തു തീർക്കണം എന്ന നിർദ്ദേശം മേലധികാരികളിൽ നിന്നും വന്നതിൻ്റെ വെളിച്ചത്തിൽ ആരാധനാലയ ദർശനം, വിനോദയാത്രകൾ എന്നിവ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരവസരം ഉണ്ടാകുവാനാണ് യോഗമുള്ളത്. പലവിധത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുവാനിട വരുമെങ്കിൽ പോലും ആത്മനിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം വേണം. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക എന്നിവയൊക്കെ തന്നെ ആദ്യമായി ചെയ്യുന്നവർ ഈ ഒരു മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണെങ്കിൽ മക്കളുടെ സംരക്ഷണം ഉണ്ടാകും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകൾ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിട വരും. എന്നാൽ കൂടുതൽ പണം മുതൽ മുടക്കാതെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതും മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള കർമ്മപദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുവാനും രൂപകൽപ്പന ചെയ്യുവാനും അവസരമുണ്ടായിരിക്കും. ഒരുപക്ഷെ വിദഗ്ധമായുള്ള നിർദ്ദേശം തന്നെയായിരിക്കും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചിങ്ങമാസത്തിൽ ഓണക്കാലത്തിനോട് ബന്ധപ്പെട്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു എങ്കിൽ പോലും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം ദ്രുതഗതിയിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഇനി ജോലിയിൽ മറ്റൊരു തസ്തിക ലഭിക്കാൻ സാധ്യതകൾ കുറവാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും കുറവാണെന്ന് മനസ്സിലാക്കി മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ളൊരു അപേക്ഷ നൽകുവാൻ അവസരം ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു വിജയം കൈവരിച്ചു. പക്ഷേ സംതൃപ്തിയുള്ളൊരു ജോലി ഈ ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം മാത്രമേ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. പലപ്പോഴും നീതിയുക്തമായുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ ഓർമ്മിച്ച് എല്ലാ പരീക്ഷകളിലും കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ അവസരമുണ്ടാകുന്നത് ഒരു പക്ഷേ ഉന്നതരെ പരിചയപ്പെടുന്നത് തൊഴിൽ മണ്ഡലങ്ങളൊക്കെ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവും ഉണ്ടാകും. ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാധ്യത കാണുന്നുണ്ട്.
അനൗദ്യോഗികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് വഴി നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കുവാൻ ഇടയുണ്ട്. ബന്ധമിത്രാദികൾ വീരുന്നു വരുവാൻ സാഹചര്യങ്ങളുണ്ടാകും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഉൽപ്പന്നങ്ങളുടെ, അതായത് വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ, വ്യവസായം നവീകരിക്കുവാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് ഒരു പരീക്ഷണം എന്ന നിലയിൽ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കും. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു നേട്ടം തന്നെയാണ് കാണുന്നത്. ചിലകാല അഭിലാഷപ്രാപ്തിയായ വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ്ജീവനക്കാരെയോ അതും തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ അവസരം വന്നു ചേരും. നാഡി വാദരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും പലപ്പോഴും അമിതമായിട്ടുള്ള മരുന്നുകളെ കൊണ്ട് ഉഷ്ണരോഗപീഠകളും മൂത്രാശയ രോഗപീഠകളും വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ചില സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും വേണ്ടി വരുവാനിടയുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അമിത വേഗതയുള്ള വാഹന ഉപയോഗം അപകടങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുള്ളതുകൊണ്ട് വളരെ നിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ് ഈ ഒരു മാസത്തിൽ എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഇതാണ് മകരനക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.